ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നാടൻ അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൈകുന്നേരം ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നാൽ കുട്ടികൾക്കും നമുക്കൊക്കെ ആയാലും ചായക്ക് കൂടെ കഴിക്കാൻ പറ്റുന്ന അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതും വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് ആദ്യം തന്നെ അരി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അത് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട്. അരി വറുത്തിട്ട് പൊടിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടലയും വറുത്തിട്ട് ചേർത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എള്ള് ചേർക്കാം, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ചേർക്കാം. അങ്ങനെ നട്സൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് ഇതിൽ ചേർക്കാവുന്നതാണ്. അത് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി കൂടി ആയിരിക്കും. ഇനി അതിലേക്കുള്ള തേങ്ങയും ശർക്കരയും കൂടെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ശർക്കര ഞാൻ ഒന്ന് കത്തിവെച്ചിട്ടൊന്ന് ഒതുക്കിയെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ഒന്നര കപ്പ് നല്ല ഫ്രഷ് തേങ്ങ ചെരുകിയതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി തേങ്ങയും ശർക്കരയും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു നനവ് വരുന്ന പരുവാകുന്നവരെ ഒന്ന് ഒതുക്കിയാൽ മതി. അപ്പോൾ അതാ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ഇതേപോലെ തൊട്ട് കഴിഞ്ഞാൽ ഒരു നനവ് തോന്നും, ആ ഒരു രൂപത്തിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി തേങ്ങയും ശർക്കരയും കൂടെ നമുക്ക് അരി വറുത്ത് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും അരിപ്പൊടിയും കൂടെ. കണ്ടോ, തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു നനവ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇതാ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ബോളായി കിട്ടും. ആ ഒരു ശർക്കരയുടെ നനവും തേങ്ങയുടെ ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ തേങ്ങയും ശർക്കരയൊക്കെ തന്നെ കൂടുതലായി പോയാലൊന്നും പ്രശ്നമില്ല. ശർക്കരയൊക്കെ നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് കുറച്ച് ദിവസമൊക്കെ പുറത്ത് വെച്ചും കേടാവാതെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക എന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ളതും ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഉണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഞാൻ നമ്മൾ നേരത്തെ അരി വറുത്ത് പൊടിച്ച് ആ പൊടിയിലിട്ടിട്ട് നമ്മളെ ഉണ്ട ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അരിയുണ്ട കാണാൻ ഒന്നുകൂടെ ഒരു മൊഞ്ചായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.